ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അതിന് കുമാർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഫോടെക് മീഡിയ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ ഗെയിമിംഗ് റാവണൻ്റെ Z1 റിലീസായിട്ടുണ്ട്. അപ്പോൾ 6 മോഡിന് ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, അതേപോലെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, കൂടുതൽ പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് തന്നെ കടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ഗെയിമിംഗ് റാവണൻ്റെ Z1 മോഡ്. അപ്പോൾ ഈ ഒരു മോഡിൻ്റെ ബോഡി വർക്ക് പറയുകയാണെങ്കിൽ ബോഡി വർക്ക് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു വണ്ടീൻ്റെ ബോഡി വർക്ക് എന്ന് പറയുന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു സംഭവമെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഞാനിപ്പോൾ റിംബോച്ചയുടെ ലിവറി വെച്ചിട്ടാണ് ഈ ഒരു വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബോഡി വർക്ക് ഇത് സംഭവങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുത്തിട്ട് നമുക്ക് വണ്ടീൻ്റെ ആനിമേഷൻ കീ കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ വണ്ടിയിൽ നല്ലൊരു സസ്പെൻസൺ വർക്ക് ഇട്ടിട്ടുണ്ട് എന്നാണ് എനിക്കിപ്പോൾ ഈ ഒരു ബ്രേക്ക് പിടിക്കുമ്പോൾ തോന്നിയത്. നമുക്ക് ഫസ്റ്റ് ആനിമേഷൻ കീ എന്ന് പറയുന്നത് ഇഞ്ചിന് കേസും, അതേപോലെ ഫസ്റ്റ് ആനിമേഷൻ കീയിൽ ഇഞ്ചിന് കേസ്, സൈഡ് വിൻഡോ, പിന്നെ ആ ഒരു മുകളിലുള്ള ആ എയർ പോകാനുള്ള ആ ഒരു സംഭവം, അതുകൂടാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്ര മൂന്ന് സംഭവമാണ് ഫസ്റ്റ് ആനിമേഷൻ കീയിൽ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ആനിമേഷൻ കീ എന്ന് പറയുന്നത് ഈ ഒരു താഴെ വരുന്ന ആ ഒരു സംഭവം, പിന്നെ ഈ റിബൺ കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ആനിമേഷൻ കീയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ തേർഡ് ആനിമേഷൻ കീ പറയുകയാണെങ്കിൽ തേർഡ് ആനിമേഷൻ കീ എന്ന് പറയുന്നത് ഡ്രൈവറിൻ്റെ ഡോറും, അതേപോലെ ബാക്കിലുള്ള ലഗേജ് ബോക്സ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് തേർഡ് ആനിമേഷൻ കീയിൽ കൊടുത്തിരുന്നത്. ഈ ബാക്കിലുള്ള നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള സംഭവങ്ങൾ, പിന്നെ സൈഡിലെ ലഗേജ് ബോക്സ് കാര്യങ്ങളൊക്കെയാണ് തേർഡ് ആനിമേഷൻ കീയിൽ നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ആനിമേഷൻ കീയാണ് ഈ ഒരു വണ്ടിയിൽ നൽകിയിരിക്കുന്നത്. നമുക്ക് വണ്ടി ഓടിച്ചിട്ട് നോക്കാം വണ്ടി എങ്ങനെയുണ്ടെന്ന്. വണ്ടീൻ്റെ ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ ഇൻറ്റീരിയർ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ മിററൊന്ന് ഓഫ് ആയിട്ട്, കാരണം മിറർ ഓൺ ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ചെറിയൊരു ലാഗ് അടിക്കും. അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോഴാണ്, അല്ലാതെ നോർമലായിട്ട് ഗെയിം കളിക്കുമ്പോൾ ഓവറായിട്ട് ലാഗൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇൻറ്റീരിയർ പറയുന്നത് അടിപൊളി ഇൻറ്റീരിയറാണ്. പിന്നെ വണ്ടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഗിയറിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്, അത് നമ്മൾക്ക് വണ്ടി ഓടിക്കുക, റിയൽ വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫീല് നൽകുന്നുണ്ട്. ആ ഒരു ഗിയർ ചേഞ്ചിങ് എന്ന് പറയുന്ന ആ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ സസ്പെൻഷൻ അവർക്ക് പറയുന്നത് അടിപൊളി സസ്പെൻഷൻ അവർക്കാണ് ഈ ഒരു മോഡൽ നൽകിയിരിക്കുന്നത്. നല്ല രീതിക്ക് ഇതിൻ്റെ സസ്പെൻഷൻ അവർക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി സസ്പെൻഷൻ അവർക്ക്, നല്ല സ്മൂത്ത്, നല്ല ക്ലാസി സസ്പെൻഷൻ അവർക്കാണ് ഈ ഒരു വണ്ടിയിൽ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വണ്ടി ഓടിച്ചോ നല്ലൊരു ഫീലുണ്ട്. അതേപോലെ തന്നെ വണ്ടി അത്യാവശ്യം പെട്ടെന്ന് സ്പീഡ് കയറുന്നുണ്ട്, ഓവറായിട്ട് സ്പീഡ് കയറുന്നില്ല, എന്നാലും അത്യാവശ്യം സ്പീഡ് പോകുന്നുണ്ടും. അതേപോലെ അത്യാവശ്യം നല്ലൊരു കൺട്രോളിംഗ്, നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന കൺട്രോളിലാണ് വണ്ടി ചെയ്തിരിക്കുന്നത്, ഓവറായിട്ടുള്ള കൺട്രോളിംഗ് ഒന്നുമില്ല. അതേപോലെ ബ്രേക്കിംഗ് കണ്ടോ, അടിപൊളി ബ്രേക്കിംഗ് ആണ്. പിടിച്ചപ്പോൾ നിൽക്കുന്ന ആ ടൈപ്പിലുള്ള ബ്രേക്കിംഗ് ആണ് നൽകിയിരിക്കുന്നത്, അടിപൊളി ബ്രേക്കിംഗ് ആണ്. പിന്നെ കൺട്രോളിംഗ് ഓവറായിട്ട് നൽകിയിട്ടില്ല, എന്നാലും മീഡിയം കൺട്രോളിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഓടിച്ച രീതിയിലൊരു മീഡിയം കൺട്രോളിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വണ്ടീൻ്റെ പെർഫോമൻസസ് ആയിട്ട് പക്ക പെർഫെക്ഷൻ ആണ്. ഇനി നമുക്ക് നൈറ്റ് മോഡ് ആക്കിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നൈറ്റ് മോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡ്ലൈറ്റ് അങ്ങ് ഓൺ ചെയ്യാം. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം, ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റിനെ വെളിച്ചം അടിക്കാതെ ആ നിയോൺ ലൈറ്റ് കത്തുന്ന ആ ഒരു സംഭവം ബസ്സിൽ ഫസ്റ്റ് ടൈം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചില സമയത്ത് നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തു, അതായത് ഡിമ്മിൽ വെക്കുമ്പോൾ ഹെഡ്ലൈറ്റ് കത്തത്തില്ല, പക്ഷേ അതിനെ നിയോൺ ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തുമ്പോൾ അതിനെ വെളിച്ചടിക്കും. പക്ഷേ ഇതിൽ ഹെഡ്ലൈറ്റ് ഡിമ്മിൽ വെക്കുമ്പോൾ അതിനെ വെളിച്ചടിക്കുന്നില്ല, പക്ഷേ ആ നിയോൺ ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് കത്തുന്നത്. അത് അടിപൊളിയായിട്ടുണ്ട്, ഇതുവരെ ആരും കൊണ്ടുവരത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ് പവറിലാക്കുമ്പോൾ ഈ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ, പിന്നെ അതിലോട്ട് ഓൺ ചെയ്യുമ്പോൾ മൊത്തത്തിൽ വണ്ടി ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അടിപൊളി ലൈറ്റ് വർക്കാണ് ഈ ഒരു മോഡൽ നൽകിയിരിക്കുന്നത്. പിന്നെ നമുക്ക് വൈപ്പർ കൂടി അങ്ങ് ഓൺ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ലൈറ്റ് വർക്കിംഗ് കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വൈപ്പർ ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. വൈപ്പർ ഓൺ ചെയ്യുമ്പോൾ ടോപ്പ് ലൈറ്റിൽ നൽകിയിരിക്കുന്ന നിയോൺ ലൈറ്റാണ് റണ്ണിങ് ലൈറ്റായിട്ട് നൽകിയിരിക്കുന്നത്. പിന്നെ ഉള്ളിൽ കുറേ ലൈറ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇതിന് ഇൻറ്റീരിയറിലുള്ള ലൈറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ നല്ലൊരു പൊസിഷനിൽ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് അതിന് ഇൻറ്റീരിയറിലുള്ള വ്യൂസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വണ്ടീൻ്റെ ഇൻറ്റീരിയർ എങ്ങനെ നോക്കാമെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രൈവർ ആദ്യം വണ്ടീൻ്റെ ബാക്കിലും കൊണ്ടുവന്നിട്ട് നിർത്താം. അതിനുശേഷം നമ്മളെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്യാമറ 3 വെക്കും. ഓക്കെ, കറക്റ്റായിട്ട് ഡ്രൈവറെ നിർത്തിയതിന് ശേഷം ക്യാമറ 3 വെക്കുക. അതിനുശേഷം സൂം ഔട്ട് ചെയ്തിട്ട് വണ്ടീൻ്റെ ഉള്ളിലേക്കുള്ള വ്യൂ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ ഇൻറ്റീരിയറിലുള്ള സംഭവങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോഴത്തേ നമുക്ക് അതിന് ഉള്ളിലോട്ട് പോയി നോക്കാം. അപ്പോഴത്തേ കുറേ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് വർക്ക് ഇത്ര അടിപൊളിയായിട്ടാണ്, അടിപൊളി ലൈറ്റ് വർക്കാണ് നൽകിയത്. പിന്നെ ലേസറിനെ വെളിച്ചടിക്കുന്ന ആ ഒരു എഫക്റ്റ് കാര്യങ്ങളൊന്നും ഇതിൽ നൽകിയിട്ടില്ല.
ഈ ഒരു ഇതിലാണ് ഇതിനെ എന്താ പറയുക ഇന്ത്യയിലുള്ള ലൈറ്റ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ സംഭവം സൈഡിലുള്ള അത് പിക്സൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ലൈറ്റ് വർക്കാണ്, ഇത്ര ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിന് ഇൻറ്റീരിയറിൽ നൽകിയിരിക്കുന്നത്. ഒരു ബ്ലൂ, പിന്നെ മൊത്തത്തിലൊരു അടിപൊളി കളറിങ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വണ്ടിനെ നന്നായിട്ട് വിസിബിലിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ തെറ്റിപ്പോകുന്ന നിങ്ങളൊന്ന് ക്ഷമിക്കുക. കാരണം ഞാൻ കുറച്ച് തിരക്കിനിടയിലാണ് ഈ വീഡിയോ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുമ്പോൾ ചില വാക്ക് പിന്നെ ചില സമയത്ത് ഞാൻ കിതക്കുന്ന സൗണ്ടെല്ലാം നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ സ്പീഡായിട്ട് ഈ വീഡിയോ എടുത്ത് തീർക്കാനുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. പെട്ടെന്ന് തീർക്കണമെന്നാണ് ഈ ഒരു വീഡിയോ പെട്ടെന്ന് എടുത്തിട്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. കാരണം കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിനായിട്ട് വിസിബിലിറ്റി കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു അടിപൊളി കിടുക്കാച്ചി മോഡാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനവർക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുക്കാവുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനപ്പെടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും തന്നെ. ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കല്ല. ഐ ഡി കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് അടിപൊളി വീഡിയോസ് നമുക്ക് വീണ്ടും കാണാതെ ഒരുക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.